നമസ്കാരം. എല്ലാ മാനിപ്രേക്ഷകർക്കും ബി പോസ്റ്റിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്ന വിഭവങ്ങൾ ശുഭസംഗീതം, സാരസ്വത രൂപമോ ചരിത്രത്തിൽ എന്ന്, എനിക്ക് പറയാനുള്ളത്. അതിഥി പ്രശസ്ത ഗായിക ഡോക്ടർ രശ്മി മധു. ഒരു വെസ്റ്റേൺ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോ ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസം നമ്മൾ രാവിലെ കേൾക്കുന്ന പാട്ടുകൾ അന്നത്തെ ദിവസത്തെ മുഴുവൻ നമ്മളെ സ്വാധീനിക്കാൻ ഒരുപാട് സഹായിക്കാറുണ്ട് അല്ലെ? ഇപ്പോൾ ചില നല്ല അടിച്ചുപൊളി പാട്ട് കേൾക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ ആ പാട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മൈൻഡിൽ ആ പാട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലേ? ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു വിരഹഗാനമൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ചൊരു മൂഡ് നമ്മൾ പോകും. തികച്ചും വളരെ വിരഹമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അന്ന്. എന്തൊരു കാര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമമുള്ളൊരു കാര്യമായിട്ട് മാറും അല്ലേ? അപ്പോൾ പാട്ടുകൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും അല്ലേ? അപ്പോൾ ലളിത ഗാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമുക്ക് എനർജി തരുന്ന ഒരു പാട്ടുകളായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകർക്ക് ഒരു എനർജി തരുന്നൊരു ലളിത ഗാനം നമുക്ക് കേട്ടാലോ? നമ്മുടെ ആദ്യ സ്ക്രീനിലേക്ക് കടക്കാം ശിവസംഗീതം. സരസല്ലാപമായിടുമഖിലവും സരോവരമായി പ്രവഹിക്കും മാനസ സരോവരമായി പ്രവഹിക്കും സാരസ്വത രൂപമോ സാർവ സാര ഭാവമോ സപ്തസ്വരങ്ങളിൽ നാദ ബ്രഹ്മമായി ശാരദേ നീ ഒഴുകുമ്പോൾ സാന്ദ്ര സംഗീതമായി ഒഴുകുമ്പോൾ താനേ തുറക്കാത്ത വാതായനമുണ്ടോ തരളിതമാകാത്ത ഹൃദയമുണ്ടോ സ്വയം തരളിതമാകാത്ത ഹൃദയമുണ്ടോ. ചരിത്ര പ്രാധാന്യമായ കാര്യങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇനി നമുക്ക് കാണാം ചരിത്രത്തിൽ എന്ന്. Thank you.
സംസാരിച്ചു തുടങ്ങിയത് സംഗീതത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അതിഥി, എനിക്ക് പറയാനുള്ളത് എന്ന സെഗ്മെന്റിൽ നമുക്ക് ഇന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത ഗായിക ഡോക്ടർ രശ്മി മധുവാണ്. അപ്പോൾ അവരുടെ സംഗീത വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. നമുക്ക് കാണാം എനിക്ക് പറയാനുള്ളത്. നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും. ബി പോസിറ്റീവിന്റെ എനിക്ക് പറയാനുള്ള സെഗ്മെന്റിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് അന്നും ഇന്നും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലെജൻഡറി മ്യൂസിഷ്യനാണ് ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്റർ തന്റെ ഒരു പിടി ശിഷ്യന്മാരെ യുവ പ്രതിഭകളെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിലെ യുവ പ്രതിഭകൾ, ആ അഞ്ച് യുവ പ്രതിഭകളിൽ ഒരാളാണ് ഇന്ന് ബി പോസിറ്റീവിന്റെ അതിഥിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ രശ്മി മധു. നമസ്കാരം ചേച്ചി. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ബി പോസിറ്റീവിന്റെ ഈ ഒരു സെഗ്മെന്റിലേക്ക് ചേച്ചി ലഭിച്ചതിന്. ചേച്ചി, ചേച്ചിയെ പറ്റി ഒത്തിരി വിശേഷങ്ങൾ ആക്ച്വലി ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ചേച്ചിയുടെ കുട്ടിക്കാലം തട്ടി തുടങ്ങാം. ചേച്ചി അന്ന് ഗൾഫിലായിരുന്ന ഒരു ടൈം മുതൽ നൈറ്റിംഗേൽസ് ബാൻഡിനോടൊപ്പം. ആക്ച്വലി അതിനു മുമ്പ് ഞാൻ പഠിച്ചു വളർന്നതൊക്കെ പാലക്കാടാണ്. പാലക്കാടിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് ഞാൻ വളർന്നതൊക്കെ. അപ്പോൾ 5 വയസ്സ് മുതൽ ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങിയത് പാലക്കാട് വെച്ചിട്ട് തന്നെയാണ്. ഒരു 5th സ്റ്റാൻഡേർഡ് വരെ പാലക്കാട് ഞാൻ ഉണ്ടായിരുന്നു, പഠനവും കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 6th to 10th ഞാൻ ഖത്തറിലേക്ക് പോയി. എൻ്റെ പേരൻസ് ഖത്തറിലായിരുന്നു, എൻ്റെ അച്ഛൻ അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയ സമയത്താണ് ഹൃദ്യ ഇപ്പോൾ പറഞ്ഞ ഈ നൈറ്റിംഗേൽസ് എന്നുള്ള ബാൻഡ്, ഒരു വെസ്റ്റേൺ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ചിട്ടാണ് ഒരു ഫോം ചെയ്തതൊക്കെ. ഓൾ ഗേൾസ് ബാൻഡായിരുന്നു. അങ്ങനെ കുറച്ച് ഷോസൊക്കെ ഞങ്ങളവിടെ ചെയ്യുകയുണ്ടായി. പിന്നെ അത് കൂടാതെ ഒരു എന്താ പറയുക, കുറച്ച് അറബിക് ഷോസും കുറച്ച് അവിടെ ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ അവിടുത്തെ ഒരു റേഡിയോയുടെ ഒപ്പം തന്നെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. പേര് മാറ്റിയാണ് അവർ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. അത് ആക്ച്വലി അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിൽ, അവരുടെ റേഡിയോ സർവീസിൽ അവർ ഞങ്ങളുടെ എന്താ പറയുക, എൻ്റെ പാട്ട് എൻ്റെ പേര് ഇങ്ങനെ രശ്മി എന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്കൊരു അറബിക് നെയിം തന്നെ വേണം. അപ്പം അങ്ങനെ അവരുടെ ഇപ്പോഴും അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ലിസ്റ്റിൽ എൻ്റെ പേര് അൽ മഹാ എന്നാണ്. അപ്പം അങ്ങനെ ഒരു പേരിലാണ് അവിടുത്തെ ഇതിൽ ഞാൻ അറിയപ്പെടുന്നു. പ്രേക്ഷകർക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു സൗണ്ട്, ഒരു ശബ്ദത്തിലൂടെ തന്നെ വളരെ മനോഹരമായിട്ട് അറബിക് സോങ് ഇങ്ങനെ വഴങ്ങി വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അറബിക് സോങ്. تعبت نديل طاف الواد مرت انا نقرت اوقات طاف الواد مرت انا نقرت اوقات والحين يا سيدي لجي ولا جيلك يا لجي ولا جيلك. പ്രേക്ഷകർക്ക് ഞാൻ ആദ്യം പറയേണ്ടായി ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൗതുകം തോന്നും, എങ്ങനെയാണ് ദേവരാജൻ മാസ്റ്ററായിട്ട് എത്തിയത്, അദ്ദേഹമായിട്ട് എങ്ങനെയാണ് തൻ്റെ സംഗീത കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനെ പറ്റി ദേവരാജൻ മാസ്റ്ററിനെ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് ഖത്തറിൽ വെച്ച് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഡോക്ടറായിരുന്നു. അപ്പോൾ അവിടെ വർക്ക്, അച്ഛന് കൂടെ അതുകൂടാതെ തന്നെ ഈ കൾച്ചറൽ ഷോസ് എല്ലാം ഓർഗനൈസ് ചെയ്യും. അവിടെ അച്ഛനൊരു കരിഷ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അച്ഛനും അച്ഛൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അങ്ങനെ മാസ്റ്ററിനെ അവർ, മാഷിൻ്റെ ഒരു പ്രോഗ്രാം ഖത്തറിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മാസ്റ്ററിനെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് മാസ്റ്റർ താമസിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അന്ന് MBBSന് ചെന്നൈയിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ദേവരാജൻ മാസ്റ്റർ ആരാണെന്നൊന്നും എനിക്ക് അറിയേയില്ല. കാരണം നമ്മൾ എന്താ പറയുക, ചെന്നൈയിലൊക്കെ നമ്മൾ ആ സമയത്ത് എ റഹ്മാൻ സാറിൻ്റെ എന്താ പറയുക ചിന്ന ചിന്ന ആസയൊക്കെ ഇറങ്ങിയ സമയമാണ്. നമ്മളതൊക്കെ പാടി അവിടെ അതൊക്കെ അങ്ങനത്തെ ടൈപ്പ് പാട്ടുകളൊക്കെ പാടി നടന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാനിതുപോലെ വെക്കേഷന് വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചപ്പോഴാണ് ഇങ്ങനെ മാസ്റ്ററിനെ കണ്ടുമുട്ടിയതൊക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ട് അച്ഛനിങ്ങനെ എൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ കേൾപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ മാസ്റ്റർ പറഞ്ഞു നല്ല ഭാവത്തിലൊക്കെ പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ്, അച്ഛനോട് ഇങ്ങനെ ചോദിക്കേണ്ടേ എന്താണ് പ്ലാൻ, ഇങ്ങനെ സംഗീതം പഠിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ മാസ്റ്റർ ചോദിച്ചു. ഇല്ല, അച്ഛൻ പറഞ്ഞു ഇല്ല, അവള് നാട്ടിലേക്ക് പോവുകയാണ്, അവളെ MBBS പഠിക്കാൻ പോണ്. അത് കഴിഞ്ഞ് പിന്നെ മാരേജ്, അങ്ങനെ ബേസിക്കലി എല്ലാ അച്ഛനമ്മമാരും പറയുന്ന കാര്യങ്ങൾ തന്നെ എൻ്റെ അച്ഛനും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് മാസ്റ്ററുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് അവിടെ ഖത്തറിൽ വെച്ചാണ്.
പിന്നെ ഞാൻ മാസ്റ്ററിനെ കാണുന്നത്, പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്തേക്ക് വന്ന സമയത്തും മാസ്റ്ററുമായിട്ട് മാസ്റ്റർ കല്യാണത്തിനൊക്കെ വന്നിട്ട്, അതൊക്കെ ഒരു വലിയ ഭാഗ്യം, നമുക്കൊരു സന്തോഷമല്ലേ അതൊക്കെ പറയാൻ. ദേവരാജൻ മാസ്റ്റർ നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്, അത്രയും വലിയൊരു ലെജൻഡ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്ററുമായിട്ട് അങ്ങനെ ഒരു കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാസ്റ്റർ പിന്നെ കുറേ ഒരു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 98 തോന്നുന്നു 98 മാസ്റ്റർ ആദ്യമായിട്ട് ഒരു വർക്കിനിങ്ങനെ, മാസ്റ്റർ ആക്ച്വലി മറന്നു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മാസ്റ്റർ ഇങ്ങനെ ഒരു സിംഗറിനെ തപ്പി നടക്കുകയാണ് KPSയുടെ ഒരു വർക്കിന് പാടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന മധുചേട്ടൻ, മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന മധുചേട്ടൻ്റെ, അപ്പം മധുചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, രശ്മി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ രശ്മിയെ വിളിക്കൂ എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് പിന്നെ ഞാൻ മാസ്റ്ററുടെ അടുത്ത് വരുന്നത്. അപ്പം അങ്ങനെ മാസ്റ്ററുടെ സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞ നാടകത്തിന് ഓൻ വി കുറുപ്പ് സാറാണ് അതിലെ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പാട്ട് എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ മാസ്റ്ററിൽ നിന്ന് പഠിച്ച് നേരിട്ട് ഇരുന്നത് പഠിച്ചിട്ടാണ് മാസ്റ്റർ, ഒരുപാട് റിഹേഴ്സൽസ് കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ സ്റ്റുഡിയോയിൽ പാടിപ്പിക്കുക. ചേച്ചി, ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും ആദ്യമായിട്ട് ഒരു ടിവിയിലൊരു സോങ് പാടിയതിന് തന്നെ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒരു സോങ് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ടു നീ ശ്രീമംഗലയായി പൂക്കളുടെ മണമേറ്റു പുരുഷന്റെ ചൂടേറ്റു ഊണാരമണിയാറായി. കാറ്റേ കടലേ കയ്യെത്തുമെങ്കില കൽവിളക്കിൻ തിരി താഴ്ത്തു തിരി താഴ്ത്തു. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി, സത്യം പറഞ്ഞ ഈ സോങ് വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. റിച്ചാർഡിന്റെ തന്നെ കുറച്ച് സോങ്സ് എടുത്ത് ചേച്ചി റീറെക്കോർഡ് ചെയ്യേണ്ടായിട്ടില്ലേ? റിച്ചാർഡ് മാർക്സിന്റെ സോങ് ഞാൻ ചെയ്തിട്ടുണ്ട്, കവർ തന്നെയാണ് അതിൽ. ഈ പറഞ്ഞ പോലെ സെയിം സോങ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ഡിഫറൻസ് അങ്ങനെ ഒരു വരുത്തിയിട്ടില്ല ആ സോങ്ങിലൊന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ രണ്ട് സോങ്സ് മലയാളത്തിൽ, മലയാളം പുതിയ സോങ്സ് ഞാൻ രണ്ടെണ്ണം യൂട്യൂബിൽ ചെയ്തു. അതായത് എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, അമ്പാടി നടരാജൻ എന്ന് പറഞ്ഞിട്ട്, ആ കുട്ടി രണ്ട് പാട്ട് എഴുതിയിട്ട് അതിലൊരു സോങ് വർഷമേഘങ്ങൾ കനിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞൊരു പാട്ട്, സിംഗർ മ്യൂസിക് ഡയറക്ടറായ അർച്ചന ഗോപിനാഥ് ആ കുട്ടി ആണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആ പാട്ട് ആ കുട്ടി ചെയ്തിരിക്കുന്നത്, അങ്ങനൊരു പാട്ട്. പിന്നെ ഒ കെ രവിശങ്കർ മ്യൂസിക് ചെയ്തിട്ടുള്ള സ്വർണ്ണ ചെറുകുള്ള പക്ഷി, പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ അതിലും ഞാൻ തന്നെയാണ് വേഷം അഭിനയിച്ചിട്ടുള്ളത്, ഞാൻ തന്നെയാണ് യൂട്യൂബിൽ. അപ്പം അങ്ങനെ രണ്ട് സോങ്സ് ഞാൻ ചെയ്തു. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് ഇത് കേട്ടപ്പോൾ ചെറിയൊരു അതിശയം തോന്നിയിട്ടുണ്ട്, എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ പാടുന്നത്, ഒരു വെസ്റ്റേൺ സോങ് ഒരു ടച്ച് എങ്ങനെയായിരിക്കും ആ വോയിസിൽ കിട്ടുന്നതെന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ സോങ്. Where do I begin
to tell the story of how great a love can be. The sweet love story that is older than the sea. The simple truth about the love he brings to me. Where do I start? With his first hello, he gave a meaning to this empty world of mine. There'll never be another love, another time. He came into my life and made the living fine. ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. ചേച്ചിയോട് എനിക്കൊരു മറ്റൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ തലമുറയായാലും പഴയൊരു തലമുറയായാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ ഫീൽഡിലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു ഫീൽഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ സംഗീതത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ അത് ഒരു വഴിക്ക് വെച്ച് അതിനെ മാറ്റി നിർത്തിയപ്പോൾ ആ ഒരു ഫീൽഡിനെ പറ്റി? ആക്ച്വലി പറഞ്ഞാല് ഞാൻ ബി എ മ്യൂസിക് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അന്ന് എൻ്റെ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് ഒരു പക്ഷേ അച്ഛനാ ഒരു പാരമ്പര്യം ആരെങ്കിലും ഞങ്ങൾ മൂന്ന് മക്കളാണ്, എനിക്ക് രണ്ട് ബ്രദേഴ്സാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും അച്ഛൻ ഈ മെഡിക്കൽ പ്രൊഫഷൻ പോകുമ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന ഒരാളും കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ എം ബി ബി എസിന് പഠിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല, എം ബി ബി എസ് പഠിക്കാൻ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബി അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ മ്യൂസിക്കിന് വിടൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിലേക്കൊരു ചായവ് വന്നു. അപ്പം അച്ഛൻ ഞാൻ മ്യൂസിക് പഠിക്കാം അച്ഛൻ ഞാൻ അങ്ങനെ ഒരു പക്ഷെ അപ്പം അച്ഛൻ അതൊരു അത് വേണ്ട, അത് മ്യൂസിക് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ ആ ഒരു ഉയർച്ചയിലെത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് രണ്ടും മെഡിക്കൽ പ്രൊഫഷനും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിലാണ് അച്ഛൻ പെട്ടെന്ന് പറ്റത്. പക്ഷേ ഇപ്പം മാരേജ് കഴിഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ രണ്ടും കൂടെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കി. കാരണം അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഡെഡിക്കേഷൻ കൊടുക്കേണ്ട ഒരു മേഖലയാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക, മനുഷ്യരുടെ ജീവൻ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ ഒരു കോംപ്രമൈസും നമുക്ക് പറ്റില്ല. സത്തിന്തകകപ്പലില കോളും കാറ്റും സത്തിന്തകകപ്പലില കോളും കാറ്റും സത്തിന്തകകപ്പലില കേറി വന്ന് തത്തിന്തക മണവാളൻ കപ്പലിൽ മണവാട്ടി കേറി മണവാട്ടി കപ്പലിൽ മണവാളൻ കേറി ശിശുരാളുടെ ലൈഫിൻ്റെ ആ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫാമിലിയെ പറ്റി പറയാമോ? എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പേരൻസ്, ഒഫ്കോഴ്സ് എൻ്റെ പേരൻസ് കുട്ടിക്കാലം മുതലേ അച്ഛൻ അച്ഛന് കർണാട്ടിക് മ്യൂസിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛന് ഞാൻ കച്ചേരി ചെയ്യണം എന്നാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരു അരങ്ങേറ്റമൊക്കെ അച്ഛൻ്റെ നാട്ടിൽ തന്നെ കൊടുങ്ങല്ലൂരാണ് അച്ഛൻ്റെ നാട്. അപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കച്ചേരിയായിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഫാമിലിയിൽ എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദേഴ്സൊക്കെ പാടും, എൻ്റെ ഗ്രാൻഡ് മദറും ഒക്കെ പാടും. പിന്നെ അത് കൂടാതെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഞാൻ ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ പൂർണ്ണമായും വിട്ടു. ഞാൻ ഡോക്ടർ പ്രൊഫഷൻ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് നിൽക്കാൻ പറ്റുന്നത്. ഹസ്ബൻഡ് ഡോക്ടർ മധു, ഒക്കെ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് ഫിസിഷ്യനാണ്, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. എനിക്ക് രണ്ട് കുട്ടികൾ, വിനായക് ആദർശ് എന്നാണ് പേര്. കുട്ടികളും സംഗീത ലോകത്തിലേക്ക്? മൂത്ത ആള് പാടും, പക്ഷേ കൂടുതലും വെസ്റ്റേൺ ആണ് പാടുന്നത്. രണ്ടാമത്തെ ആൾക്കും സംഗീതത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇനിയും ഇനിയും ഒത്തിരി ഒത്തിരി പ്രോജക്ട്സ്, ഒത്തിരി ഒത്തിരി ലെജൻസുമായിട്ട് ചേച്ചിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്ക് ആ ദേവരാജൻ മാസ്റ്ററുടെ പോലെ തന്നെ ദൈവത്തിൻ്റെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ. ചേച്ചിയുടെ ഭാവിയിൽ ഇനിയും ഇനിയും ഒത്തിരി ഒത്തിരി നല്ല അവാർഡ്സ് ആയാലും ശരി, ഒത്തിരി നല്ലൊരു അവസരങ്ങളായാലും ശരി, ചേച്ചിക്ക് എല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ബി പോസിറ്റീവിൻ്റെ ഈ സെഗ്മെന്റിൽ അതിഥിയായിട്ട് വരാൻ പറ്റിയതിൽ. ഹൃദ്യമായിട്ട് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഡോക്ടർ രശ്മി മധുവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. അവർക്ക് ഇനിയും നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.
അപ്പോൾ എല്ലാ സംഗീത പ്രേമികൾക്കും ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.